Hi dear students and my dear friends. നമ്മള് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ മോർണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമല്ലോ. അപ്പോൾ അക്ഷരകൈരളിയിലെ നമ്മൾ 20 ചോദ്യം വരെ നമ്മൾ കഴിഞ്ഞ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തു. നിങ്ങളെല്ലാവരും അതിലെ ഓരോ ഭാഗങ്ങളും കാണുന്നുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായും അതേപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. സാധ്യതയല്ല, മോസ്റ്റ് പ്രോബബ്ലി അതേപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് പുതിയ പുസ്തകമാണ് ഈ വർഷം ഉണ്ടായിരുന്നത്, പുതിയ സിലബസിലുള്ള ബുക്കായതുകൊണ്ട് തന്നെ പലർക്കും പല ഡൗട്ടുകളുണ്ട്. എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നോട് നമുക്ക് മോർണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നതോടുകൂടി നമുക്ക് ആ ഡൗട്ടൊക്കെ ഒരുവിധം ക്ലിയറായി, എങ്ങനെയാണ് ചോദ്യം എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗം വരെ, അതായത് 6-ാം പാർട്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റ് ചെയ്തു വെച്ചത് 20-ാമത്തെ ചോദ്യമായിരുന്നു, ഇൻ്റർവ്യൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ അടുത്ത പാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നോട്ടീസാണ് കേട്ടോ. നോട്ടീസ് എങ്ങനെ എഴുതും, അപ്പോൾ നമുക്ക് രണ്ട് തരം നോട്ടീസുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെ നോട്ടീസ് എഴുതാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ 21-ാമത്തെ ചോദ്യം പറയുന്നതിന് മുന്നേ നമുക്ക് നോട്ടീസ് എങ്ങനെ എഴുതാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നോട്ടീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? നോട്ടീസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് അറിയിപ്പാണ് അല്ലേ. നോട്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയിക്കുന്നതിനെയാണ്, അറിയിപ്പ് എന്നതാണ് അതിൻ്റെ മലയാളം. ഓക്കെ, അപ്പോൾ ഒരറിയിപ്പ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ടായിരിക്കണം, വ്യക്തമായിട്ട് അതിലെന്തായിരിക്കണം, അറിയിച്ചിരിക്കണം അല്ലേ. എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കിയിട്ട്, എന്നാൽ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യണം, ഒരാൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം എന്ത്, ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതാണ് നോട്ടീസിൻ്റെ വളരെ ആപ്റ്റ് അതിനൊരു ടോട്ടലായിട്ട് നമുക്ക് പറയാൻ പറ്റുക. വളരെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്താണോ നമ്മൾ കൺവേ ചെയ്യാനുള്ളത്, എന്താണോ നമ്മൾ അറിയിക്കാനുള്ളത്, ആ കാര്യം വായിക്കുന്ന അല്ലെങ്കിൽ റീഡേഴ്സിന് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പോൾ വ്യക്തമായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കതിൽ ഉണ്ടാവേണ്ട ഓരോ കാര്യങ്ങളെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം വേണ്ടത് എന്താണ്, ഹെഡിങ്. എന്താ വേണ്ടത്? ഹെഡിങ്. എന്താ ഹെഡിങ് എന്ന് പറഞ്ഞാൽ, ഹെഡിങ് എന്ന് പറഞ്ഞാൽ തലക്കെട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് നോക്കുക, ആ ചോദ്യത്തിൽ എന്തിനെ സംബന്ധിക്കുന്ന മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ എന്തിനെ സംബന്ധിക്കുന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം അതിനനുയോജ്യമായ ഒരു ഹെഡിങ് നിർബന്ധമായിട്ടും എഴുതണം. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡിങ് ഉണ്ടോ നോക്കുമ്പോൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ്, പ്ലേസ്, അതിൻ്റെ വിവരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോന്നായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓരോ പോയിൻറ്റിനും എന്താണ് 5 മാർക്ക് 6 മാർക്കിനാണ് ഒരു നോട്ടീസ് എങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വിധമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കംപ്ലീറ്റ് പോയിൻറ്സും ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് കൃത്യമായ ഹെഡിങ്, ആപ്റ്റ് ആയിട്ടുള്ള ഹെഡിങ് തിരഞ്ഞെടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യത്തിൽ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് പ്രോഗ്രാം, ഇപ്പോൾ വുമൻസ് ഡേ സെലിബ്രേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ എൻവിറോൺമെൻറ്റൽ ഡേ സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ടീച്ചേഴ്സ് ഡേ പ്രോഗ്രാം ആവാം. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമുക്ക് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിൻ്റെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡിങ് കണ്ടെത്താൻ പറ്റും. ആ ചോദ്യത്തിൽ വായിച്ചു നോക്കുക, അതിൽ നിന്നും ഒരു ഹെഡിങ് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ അതാണ് ഹെഡിങ്ങിൻ്റെ കാര്യം. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത്. പിന്നെ പറയുന്നത് DTP. എന്താണ് DTP? കേട്ടിട്ടുണ്ടോ DTP? DTP നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡെസ്ക്ടോപ്പ് പ്രിൻറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, അതല്ല കേട്ടോ ഈ DTP. ഈ DTP നമ്മൾ നോട്ടീസ് എഴുതുന്നതിനെ കുറിച്ചുള്ള വളരെ ഷോർട്ടായിട്ടൊരു കാര്യമാണ് പറയുന്നത്. എന്താണ് ഡി എന്ന് പറയുന്നത്? ഡേറ്റ്. ഡി എന്ന് പറഞ്ഞത് എന്താണ്? ഡേറ്റ്. ഓക്കെ, ഡേറ്റ് വേണം. അതുപോലെ തന്നെ എന്താ വേണ്ടത്? ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം അല്ലേ, ടൈം വേണം. പിന്നെ എന്ത് വേണം? പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്ലേസ് വേണം. ഓക്കെ, അപ്പം നമ്മൾ എഴുതാൻ പോകുന്ന നോട്ടീസിൽ ഡേറ്റ് വേണം, ടൈം വേണം, പ്ലേസ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് ഭാഗത്ത് വരണം എന്നൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണുമ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഒരു നോട്ടീസിനെ കുറിച്ചുള്ള ഉദാഹരണം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് മനസ്സിലായി, ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഡേറ്റ് എഴുതുമ്പോൾ നമ്മൾ നോട്ടീസ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്ത് മതി, അവിടെ ടൈമിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ എഴുതുന്ന നോട്ടീസിൽ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ കണ്ടൻറ്റ് എഴുതുന്ന ആ സമയത്ത് എവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്, ഏത് സ്ഥലത്താണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, DTP എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ഡേറ്റും പ്ലേസും അതുപോലെ തന്നെ ഏത് മന്താണെന്നൊക്കെ നമ്മൾ നോട്ടീസിൻ്റെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ടാണ് എഴുതേണ്ടത്. താഴെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഹെഡിങ് വേണമെന്ന് മനസ്സിലായി, അതുപോലെ ഡേറ്റ്, ടൈം, പ്ലേസ്, ഇത്രയും വരെ മനസ്സിലായല്ലോ. അടുത്തത് കൃത്യമായൊരു ഇൻവിറ്റേഷൻ വേണം. അതായത് അവർ നമ്മൾ പ്രോഗ്രാംസ് നടത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വിളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ഈ നോട്ടീസ് വായിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തുദ്ദേശിച്ചിട്ടാണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിയർ ഫ്രണ്ട്സ് ആവാം, അതുപോലെ ഡിയർ മെമ്പേഴ്സ്. ഇപ്പോൾ ഒരു ക്ലബിലെ പ്രോഗ്രാം ആണെങ്കിൽ ക്ലബിൽ നടത്തുന്ന ഏതെങ്കിലും മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കുകളിലുള്ളതാവാം, അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിയർ എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രിയപ്പെട്ട എന്താണ് അംഗങ്ങളെ, പ്രിയപ്പെട്ട മെമ്പേഴ്സ് അല്ലേ, അപ്പോൾ ഡിയർ മെമ്പേഴ്സ് എന്നൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വളരെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ ആണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞ് തുടങ്ങാം, അല്ലെങ്കിൽ എന്താണ് മെമ്പേഴ്സ് പറഞ്ഞിട്ടൊക്കെ തുടങ്ങാം. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൃത്യമായൊരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്, എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്ന പോലെയുള്ളൊരു സ്റ്റാർട്ടിങ് എഴുതാവുന്നതാണ്. ഓക്കെ, അത് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്, ബെറ്ററാണ്. പിന്നെ വരുന്നത് നമുക്കതിലെ കണ്ടൻറ്റ്. കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണ്ടൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ്, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് എന്ന് തുടങ്ങുന്ന ഒരു സെൻറ്റൻസാണ് എല്ലാവർക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പഠിച്ചു വെക്കുക. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം, എന്ത് ചെയ്യുക, ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ടു കണ്ടക്ട്, എന്താണ് ടു കണ്ടക്ട് വരെ നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് എന്താണോ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്ത് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ എന്താ ഇനോഗ്രൽ ഫംഗ്ഷനോ, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഡേ സെലിബ്രേഷൻ, വുമൻസ് ഡേ സെലിബ്രേഷൻ, അങ്ങനെ എന്ത് സെലിബ്രേഷൻ, ടീച്ചേഴ്സ് സെലിബ്രേഷൻ ഒക്കെ ആവാം. അപ്പോൾ ഒന്ന് ടു കണ്ടക്ട് ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ എഴുതാം, വുമൻസ് ഡേ സെലിബ്രേഷൻ എഴുതാം, എൻവിറോൺമെൻറ്റൽ എന്താ പറയുക, പ്രൊട്ടക്ഷൻ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിൻ്റെ അടുത്ത കണ്ടൻറ്റ് എഴുതാം. പിന്നീട് അത് അടുത്ത ഒരു സെൻറ്റൻസ് ആക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അത് എവിടെ വെച്ച്, എപ്പോൾ, അല്ലെങ്കിൽ ഏത് സമയത്ത് അത് വേണം, അതാണ് ഡേറ്റ്, ടൈം, പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാളിലാവാം, അത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്ന് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ വരേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോഗ്രാം എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, അത് ഉദ്ഘാടനം ചെയ്യാനാൾ പറ്റുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ വെൽക്കം സ്പീച്ച് ഉണ്ടാവും. ഒരു ഉദ്ഘാടനത്തിന് മുന്നേ എന്ത് ചെയ്യും, ആളുകളെന്ത് ചെയ്യണം, സ്വാഗതം ചെയ്യാം അല്ലേ, പ്രിസൈഡ് ചെയ്യും. പ്രിസൈഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അധ്യക്ഷൻ വഹിക്കും. അപ്പോൾ ഈ ദ പ്രോഗ്രാം വിൽ ബി പ്രിസൈഡഡ്, വിൽ ബി എന്ന് ചേർത്തിട്ടാണ് ഇത് കേട്ടോ, വിൽ ബി പ്രിസൈഡഡ്, അല്ലെങ്കിൽ ദ പ്രോഗ്രാം വിൽ ബി പ്രിസൈഡഡ് ഓവർ ബൈ എന്ന് ചേർത്തത്. ആരാണെങ്കിലും ഒരു പ്രസിഡൻറ്റ്, പഞ്ചായത്ത്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഊഹിക്കാവുന്ന ഏതെങ്കിലും ആളുകളുടെ പേര് ചേർത്തിട്ട് നമുക്കത് എഴുതാം. അതുപോലെ തന്നെ പ്രോഗ്രാം ഇനോഗ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദ പ്രോഗ്രാം ഇനോഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് എന്താ, വിൽ ബി ചേർത്തിട്ട് എഴുതാം. ചെയ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ് വിൽ ബി. ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം എന്ത് ചെയ്യപ്പെടും, ഇനോഗ്രേറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ആരാണോ ഇനോഗ്രേറ്റ് ചെയ്യുന്ന അയാളുടെ പേര് ആദ്യം തുടങ്ങുക. ദ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ എന്താ പറയുക, ദ പ്രസിഡൻറ്റ് ഓഫ് പഞ്ചായത്ത് വിൽ ഇനോഗ്രേറ്റ്. അപ്പം എന്താ ചെയ്യാം, ഇനോഗ്രേറ്റ് ചെയ്യും എന്നുള്ള അർത്ഥം, വിൽ ഇനോഗ്രേറ്റ് ദ ഫങ്ഷൻ, അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദ പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് എന്നാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെയാലും നിങ്ങൾ, ഞാൻ ചോദ്യത്തിൻ്റെ, നമുക്ക് വന്നിട്ടുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നമുക്ക് എഴുതാനുള്ളൊരു ഐഡിയ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം, അതുപോലെ വെൽക്കം സ്പീച്ചിനെ കുറിച്ച് പറയാം. ഇവിടെയൊക്കെ നമ്മൾ ഇമാജിനറി ആയിട്ട് ഏതെങ്കിലും വ്യക്തികളെ, എന്ത് ചെയ്യുക, വ്യക്തിയുടെ പേര് എഴുതിയിട്ടില്ലെങ്കിലും പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനെയൊക്കെ എഴുതിയാലും മതി, പേര് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് എഴുതുക. പിന്നീട് എന്ത് ചെയ്യണം, എത്ര സമയം മുതൽ എത്ര സമയം വരെ ദ പ്രോഗ്രാം വിൽ ബി സ്റ്റാർട്ടഡ് ഫ്രം, എന്താണ് ഇപ്പോൾ 10 AM. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് സമയം, രാവിലെ ആണെങ്കിൽ നമ്മൾ രാവിലത്തെ സമയത്തിന് നമ്മൾ എന്ത് പറയുന്നത്, AM എന്ന് പറയാം അല്ലേ. AM എന്ന് പറഞ്ഞാൽ രാവിലെ, അതായത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലോ PM എന്ന് പറയാം. അപ്പോൾ 4 PM എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രാവിലെ സമയം, ഏതെങ്കിലും ഒരു സമയം നമ്മൾ തീരുമാനിക്കുക, 10 മുതൽ 12 വരെ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ടൈം ഫ്രം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. തുടങ്ങുന്ന സമയത്തിന് മുന്നേ നമ്മൾ ഫ്രം എഴുതുക. പിന്നെ ഏത് വരെയാണെങ്കിൽ 2 എഴുതുക. ഓക്കെ, ആ ടൈം എഴുതുക. അങ്ങനെ അത് ആ ഒരു സെൻറ്റൻസ് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കോ, ഏത് സമയത്ത് തുടങ്ങുന്നു, എത്ര മണിവരെ, എത്ര സമയം വരെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് എഴുതി അല്ലേ. പിന്നീട് എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഇതൊരു എന്ത് ചെയ്യണം, ആർട്സ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ടീസിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, വലിപ്പം കൂട്ടാൻ, അല്ലെങ്കിൽ കുറച്ച്
നമുക്ക് അഞ്ചോ ആറോ മാർക്ക് കിട്ടണ്ടേ, അപ്പം അതിന് വേണ്ടി കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് എഴുത്. അതുപോലെ പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ അവസാനം വേണ്ടത് എന്താ, ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് വരേണ്ടത് എന്താ പറഞ്ഞത്, വോട്ട് ഓഫ് താങ്ക്സ് കേട്ടോ. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞാൽ എന്താ, നന്ദി സൂചന, നന്ദി പറയുക, അതായത് അത് ആ പ്രോഗ്രാമിന് വന്ന ആളുകളെയൊക്കെ നന്ദി പറയുന്നതിനെ കുറിച്ച്. അപ്പോൾ നന്ദി പറയുന്നത് ആരാണ് എന്നൊക്കെ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, വളരെ ചുരുക്കിയിട്ട് പറയാം. അപ്പോൾ നന്ദി പറയുന്നതൊന്നും ആവശ്യമില്ല. ഉദ്ഘാടനമാര്, അതുപോലെ തന്നെ എപ്പോഴും തുടങ്ങുക, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോട്ടീസ് ചുരുക്കി പറയാം, അങ്ങനെയാവാം. കുറച്ചുകൂടി ഇലബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ലാസ്റ്റ് വരെ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇന്ന ആൾ നന്ദി പറയുന്നു. വോട്ട് ഓഫ് താങ്ക്സ് വിൽ ബി ഡെലിവേർഡ് എന്നാണ് പറയുക കേട്ടോ. ഡെലിവേർഡ്, ഡെലിവേർഡ് പറയുന്നതിന് പറയുന്നതാണ് ഡെലിവേർഡ്. വിൽ ബി ഡെലിവേർഡ് ബൈ ആരാണെങ്കിൽ, ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു അതോറിറ്റി ആരാണെങ്കിൽ അയാളെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം ലാസ്റ്റ് നോട്ടീസ് അവസാനിപ്പിക്കേണ്ടത്. പിന്നെ തൊട്ട് താഴെ നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെ നമ്മൾ യു എസ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ എഴുതും, അതൊന്നും ഇവിടെ വേണ്ട അല്ലേ, അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഓൾ ആർ വെൽക്കം എന്ന് വേണമെങ്കിൽ കൊടുക്കാം. എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ഒന്ന് എഴുതാവുന്നതാണ്. പിന്നെ അതോറിറ്റി പറഞ്ഞല്ലോ, അതോറിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആളുകളുടെ അല്ലെങ്കിൽ പ്രത്യേക സംഘടനയുടെ ഒക്കെ ആഭിമുഖ്യത്തിലായിരിക്കും എന്ത് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ അതോറിറ്റിയുടെ എന്താ സെക്രട്ടറി ആവാം അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആവാം. ഇപ്പോൾ ആർട്സ് ക്ലബിൻ്റെ പ്രോഗ്രാമാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി എന്ന് പറയും, സയൻസ് ക്ലബാണെങ്കിൽ സയൻസ് ക്ലബ് സെക്രട്ടറി. നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഒരു കുടുംബശ്രീയുടെ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ആരുണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, പ്രസിഡൻ്റ്. അപ്പോൾ നമുക്ക് സെക്രട്ടറിയാണ് ഏറ്റവും കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ള ആള്. അപ്പോൾ നമ്മൾ സെക്രട്ടറി എന്ത് ചെയ്യുക, കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എസ് ഡി അതായത് സിഗ്നേച്ചറും കൂടെ കൊടുക്കാറുണ്ട്. എസ് ഡി എന്ന് പറയും സിഗ്നേച്ചർ, അത് എഴുതിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല, ഒഫീഷ്യലായിട്ട് എഴുതുമ്പോഴാണ് അധികം ഇങ്ങനെ വരിക. അപ്പോൾ ഇതാണ് നമുക്കൊരു നോട്ടീസിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യതയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യനാണ് നോട്ടീസ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുതിയത് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ പ്രോഗ്രാം ഒറ്റ നോട്ടീസില്ല അല്ലെങ്കിൽ ഒറ്റ ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു പാസേജ് പോലെ എഴുതുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നോട്ടീസ്. പിന്നെ നോട്ടീസ് നമുക്ക് ഒരുപാട് ഇലബറേറ്റ് എഴുതുന്നു വേണ്ട, ആയിട്ട് എഴുതുന്നു വേണ്ട. 50 വാക്യത്തിൽ ഒതുങ്ങുന്ന അതിൽ കൂടാത്തത് അല്ലെങ്കിൽ അതിൽ കൂടാതെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ മാർക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെങ്കിൽ ആ മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഓക്കെ, അത് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പഠിച്ചിരിക്കണം കേട്ടോ, എഴുതി പഠിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നോട്ടീസ് എന്ന് പറയുന്നത് പ്രോഗ്രാം നോട്ടീസ് എഴുതുമ്പോൾ പറയും ചില സമയത്ത് പ്രോഗ്രാം. അപ്പം പ്രോഗ്രാം നോട്ടീസ് ചോദിക്കുകയാണെങ്കിൽ തൊട്ട് താഴെ നമുക്ക് എന്ത് ചെയ്യാം, അത് എപ്പോഴാണ് പ്രയർ പ്രാർത്ഥന ഉണ്ടാവും, അതുപോലെ തന്നെ വെൽക്കം സ്പീച്ച്, അതുപോലെ തന്നെ പ്രിസൈഡഡ് ബൈ പ്രിസൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇനോഗ്രേഷൻ ഇനോഗ്രൽ സ്പീച്ച് അല്ലെങ്കിൽ ഇനോഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര് എഴുതുക. അതുപോലെ ഫെലിസിറ്റേഷൻ എന്ന് പറയും, ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആശംസാ പ്രസംഗങ്ങൾ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പേരുകൾ എഴുതുക. പിന്നെ താഴെ ലാസ്റ്റ് വരേണ്ടത് എന്താ, എന്തെങ്കിലും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ലാസ്റ്റ് വൺ എന്താണ് നമുക്കറിയാൻ എല്ലാ പ്രോഗ്രാമിൻ്റെയും വോട്ട് ഓഫ് താങ്ക്സ്, അതും കൂടെ ഒരു ജസ്റ്റ് ഏതെങ്കിലും ഇമാജിനറി നെയിം എഴുതാം. അത് എങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് നമ്മളോട് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കേട്ടോ. പ്രോഗ്രാം നോട്ടീസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനൊരു നോട്ടീസ് പോലെ എഴുതിയിട്ട് തൊട്ട് താഴെ പ്രോഗ്രാംസ് ഡീറ്റെയിൽസ് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാംസ് എഴുതിയാലും മതി. എന്നിട്ട് താഴെ ഞാൻ പറഞ്ഞ പോലെ പ്രയർ, സ്കൂൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും നെയിംസ് സ്റ്റുഡൻസിന് പേര് പേരൊന്നും എഴുതേണ്ട, സ്റ്റുഡൻസ് എഴുതിയാലും മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെൽക്കം സ്പീച്ച്, പ്രിസൈഡിംഗ് പ്രിസൈഡഡ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറയുക കേട്ടോ, പ്രസിഡൻഷ്യൽ അഡ്രസ്. പിന്നെ ഇനോഗ്രേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നന്നായിട്ട് മനസ്സിലായല്ലോ ഈ വീഡിയോ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വന്നിട്ടുള്ള ചോദ്യം ഏതാണെന്നാണ് ഇനി പറയുന്നത്. ആ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ചോദ്യം നോക്കാം. നമ്മൾ അക്ഷരകരീലയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള നിങ്ങൾ ടെൻത്തിലെ 21-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതാ ചോദ്യം, ദ കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ഈസ് സെലിബ്രേറ്റിംഗ് വുമൻസ് ഡേ ഓൺ മാർച്ച് 8. അപ്പോൾ വുമൻസ് ഡേ എന്ന് പറയുന്നത് എന്താ,
വനിതാ ദിനം അല്ലേ, വനിതാ ദിനം. അപ്പോൾ വനിതാ ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? മാർച്ച് 8-നാണ്. മാർച്ച് 8 വനിതാ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാർച്ച് 8-ന് ഇന്ന് വനിതാ ദിനം എന്ത് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആരുടെ ആഭിമുഖ്യത്തിലാണ്? കുടുംബശ്രീ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ. നമ്മൾ ലൊക്കാലിറ്റി പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ടീസ് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ പ്രിപ്പയർ പ്രോഗ്രാം നോട്ടീസ് എന്ന് പറയുകയാണെങ്കിലാണ് നമ്മൾ നോട്ടീസും വേണം, അതോടൊപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ ഒരു ചാർട്ടും ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് ജസ്റ്റ് നോട്ടീസ് എഴുതിയാൽ മതി. ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കി എഴുതി പഠിക്കുക. ഓക്കെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള നോട്ടീസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ വിളിക്കുകയും ചെയ്യാം. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീണ്ടും നമുക്ക് കാണുന്നതുവരെ താങ്ക് യു, ബൈ.